Good morning, students. Ellavarkkum focus area online revision class ilekku swagatham. Kazhinja class il nammal theory base of accounting umayi bandhappetta pradhanappetta moonu accounting concepts aanu charcha cheythathu. Innathe class il ee unitile focus area ilulla baakiyulla accounting concepts kal namukku charcha cheyyam. Pradhanappetta 13 accounting concepts aanu നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ മനസ്സിലാക്കാനുള്ളത്. അവയിലെ 7 അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവയിലെ ആദ്യത്തെ 3 കൺസെപ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്നീ കൺസെപ്റ്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് വൺ, accounting period concept. Going concern concept പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനം ദീർഘകാലം നിലനിൽക്കും എന്ന സങ്കല്പത്തിലാണ് ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ദീർഘകാലത്തിന് ശേഷം ബിസിനസിൻ്റെ പ്രവർത്തന ഫലം അതിൻ്റെ യൂസേഴ്സിന് അറിഞ്ഞാൽ മതിയാവില്ല. കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസിൻ്റെ പ്രവർത്തനക്ഷമത മനസ്സിലാക്കാനും ബിസിനസിൻ്റെ ലാഭനഷ്ടങ്ങളും സാമ്പത്തിക സ്ഥിതിയും കൃത്യമായ ഇടവേളകളിൽ അറിഞ്ഞിരിക്കണം. ആയതിനാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തന കാലയളവിനെ ചെറിയ കാലയളവുകളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ആ കാലയളവിനെയാണ് അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിലാണ് ബിസിനസ് സ്ഥാപനം അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിംഗ് പീരീഡ് എന്നും എന്താണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് എന്നും മനസ്സിലാക്കാം. അക്കൗണ്ടിംഗ് പീരീഡ് റെഫേഴ്സ് ടു ദി പീരീഡ് ഓഫ് ടൈം അറ്റ് ദി എൻഡ് ഓഫ് വിച്ച് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി ബിസിനസ് ആർ പ്രിപ്പയർഡ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന കാലയളവിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് പീരീഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു കാലയളവ് സാധാരണ ഒരു വർഷമാണ് ഉണ്ടാവാറുള്ളത്. ആ ഒരു വർഷം ഒന്നുകിൽ കലണ്ടർ ഇയർ ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ആവാം. ചില ബിസിനസ് സ്ഥാപനങ്ങൾ 3 മാസം കൂടുമ്പോഴും 6 മാസം കൂടുമ്പോഴുമെല്ലാം ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാറുണ്ട്. പക്ഷേ സാധാരണ യൂഷ്വലി അക്കൗണ്ടിംഗ് പീരീഡ് യൂഷ്വലി 1 ഇയർ, വിച്ച് ക്യാൻ ബി ഐദർ കലണ്ടർ ഇയർ ഓർ ഫിനാൻഷ്യൽ ഇയർ. സാധാരണ അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1 വർഷമാണ്. ഈ 1 വർഷം ഒന്നുകിൽ കലണ്ടർ ഇയർ ആവാം. കലണ്ടർ ഇയർ സ്റ്റാർട്ട് ഫ്രം 1 ജനുവരി to December 31st. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള 1 വർഷം, അതാണ് കലണ്ടർ ഇയർ. അല്ലെങ്കിൽ എങ്ങനെയാവാം, ഫ്രം 1 ഏപ്രിൽ to March 31st. ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് ഇയറിലെ March 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറോ ആവാം. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ പ്രവർത്തന കാലയളവിനെ ചെറിയ കാലയളവുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കാലയളവിനെയാണ് അക്കൗണ്ടിംഗ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന ആ കാലയളവിനെയാണ് അക്കൗണ്ടിംഗ് പീരീഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഈസ് ദി ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന
തത്വമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രിൻസിപ്പിളാണിത്. എന്താണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്? ഓരോ ബിസിനസ് ഇടപാടുകൾക്കും ചുരുങ്ങിയത് രണ്ട് വശങ്ങൾ, രണ്ട് ആസ്പെക്റ്റുകളുണ്ടെന്നും ബിസിനസ് സ്ഥാപനം ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുമ്പോൾ ഇവ ഈ രണ്ട് ഇടങ്ങളിലും രേഖപ്പെടുത്തണമെന്നും മെൻഷൻ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഡുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, എവരി ട്രാൻസാക്ഷൻ ഹാവ് ഡുവൽ ഓർ ടു ആസ്പെക്റ്റ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് അറ്റ് ടു പ്ലേസസ്. ഓരോ ബിസിനസ് ഇടപാടുകൾക്കും ചുരുങ്ങിയത് രണ്ട് വശങ്ങളുണ്ടെന്നും ആ ഇവ രണ്ടിടങ്ങളിൽ രേഖപ്പെടുത്തണമെന്നും പ്രസ്താവിക്കുന്ന കൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഇൻ അതർ വേർഡ്സ്, അറ്റ് ലീസ്റ്റ് ടു അക്കൗണ്ട്സ് വിൽ ബി ഇൻവോൾവ്ഡ് ഇൻ റെക്കോർഡിങ് എ ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തണം, ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തണം എന്ന് പ്രസ്താവിക്കുന്ന കൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അപ്പം നമുക്ക് ബിസിനസ്സിൻ്റെ ഓരോ ഇടപാടുകളും പരിശോധിച്ചാൽ ഓരോ ഇടപാടുകളിലും രണ്ട് ആസ്പെക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഫസ്റ്റ് വൺ റിസീവിങ് ആസ്പെക്റ്റ്, അനദർ വൺ ഗിവൻ ആസ്പെക്റ്റ്. ഓരോ ഇടപാടുകളിലും ഒരു റിസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ഒരു വശവും ഒരു ഗിവൻ ആസ്പെക്റ്റ്, ഒരു നൽകുന്ന ഒരു വശവും കാണും. അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും കാണാൻ കഴിയും, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും കാണാൻ കഴിയും. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ആ ബിസിനസ്സിൻ്റെ ഇടപാട് രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഈ രണ്ട് ആസ്പെക്റ്റുകളും അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ടുകളിലും ഇവ രേഖപ്പെടുത്തണം എന്ന് മെൻഷൻ ചെയ്യുന്ന കൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഉദാഹരണമായി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ റുപ്പീസ് 10,000, 10,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി. ഇതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ആസ്പെക്റ്റുകൾ നമുക്ക് നോക്കാം. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്, മറ്റൊന്ന് ഗിവിൻ ആസ്പെക്റ്റ്. റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ആസ്പെക്റ്റ് വശം അല്ലേ. എന്താണ് ഇവിടെ സ്വീകരിക്കുന്നത്? പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ റുപ്പീസ് 10,000, 10,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കുന്നത് ഫർണിച്ചർ അല്ലേ. ബിസിനസ്സിലേക്ക് വരുന്നത് ഫർണിച്ചറാണ്. അപ്പോൾ ഒരു ആസ്പെക്റ്റ് ഫർണിച്ചറാണ്. എന്നാൽ മറ്റൊരു ആസ്പെക്റ്റ് കൂടിയുണ്ട്, അതിന് ഈക്വലായിട്ടുള്ള, ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് എന്തുണ്ട്, മറ്റൊരു ആസ്പെക്റ്റ് ഉണ്ട്, അതാണ് ഗിവൻ ആസ്പെക്റ്റ്. ഇവിടെ എന്താണ് ഗിവൻ ആസ്പെക്റ്റ്? നമ്മൾ ബിസിനസ്സിലേക്ക് 10,000 രൂപയുടെ ഫർണിച്ചർ ലഭിക്കുമ്പോൾ നമ്മൾ 10,000 രൂപ ബിസിനസ്സിൽ നിന്ന് നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗിവൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് 10,000 രൂപ നൽകുന്നു. അപ്പം ഇവിടെ 10,000 രൂപയുടെ ഫർണിച്ചർ ലഭിക്കുമ്പോൾ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്, അതേതാണ്? 10,000 രൂപ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തു പോകുന്നു. അപ്പം ഇത്തരത്തിൽ ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും രണ്ട് വശങ്ങളും രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിനെ, അത് ഒരു ബിസിനസ്സിൻ്റെ രണ്ട് ആസ്പെക്റ്റുകളും ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്ന ആ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ദി സിസ്റ്റം ഓഫ് റെക്കോർഡിങ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ ദി ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ഡബിൾ എൻട്രി സിസ്റ്റം. ഈ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ, നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫൗണ്ടേഷൻ, അടിത്തറയാണ് ഈ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. അതായത് നമ്മളുടെ ബിസിനസ് ട്രാൻസാക്ഷനെ രേഖപ്പെടുത്തുന്നതിൻ്റെ അടിത്തറ ഈ കൺസെപ്റ്റാണ്. അപ്പം ഈ കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് അക്കൗണ്ടിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ, അക്കൗണ്ടിങ് സമവാക്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്? അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അസറ്റ്സ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തികൾ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റലിനും ലയബിലിറ്റിക്കും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അസറ്റ് അസറ്റ് എന്തിന് സമമായിരിക്കും? ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് ക്യാപിറ്റൽ. അപ്പോൾ ബിസിനസ് ആരംഭിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അയാൾ കൊണ്ടുവന്ന ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് ആരംഭിക്കുന്നത് അല്ലേ. പിന്നീട് ബിസിനസ്സിന് പണം ലഭിക്കുന്നത് മറ്റുള്ള രീതിയിലും ആളുകളിൽ നിന്ന് കടമായിട്ട് അല്ലേ വാങ്ങുന്നു. അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? ലയബിലിറ്റി. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ആസ്തികൾ എന്ന് പറയുന്നത് ആ ബിസിനസ്സിന് ഉടമസ്ഥനോടും പുറമെയുള്ള ആളുകളോടുമുള്ള ബാധ്യതക്ക് സമമായിരിക്കും എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അതായത് ഡ്യുവൽറ്റി കൺസെപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ കൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരമാണ്. ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മാച്ചിങ് കൺസെപ്റ്റ്. എന്താണ് മാച്ചിങ് കൺസെപ്റ്റ്? അക്കോർഡിംഗ് ടു മാച്ചിങ് കൺസെപ്റ്റ് റവന്യൂ ഏൺ ഡ്യൂറിങ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ആർ മാച്ച്ഡ് വിത്ത് എക്സ്പെൻസ് ഇൻകേർഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ടു ഏൺ ദി റവന്യൂ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ വൈൽ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ്, ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ ഒരു വർഷത്തെ വരുമാനവുമായി ആ വരുമാനം നേടാൻ ചിലവഴിച്ചിട്ടുള്ള ചിലവുകൾ കൂടി പരിഗണിക്കണം, അല്ലെങ്കിൽ ചിലവുകളുമായിട്ട് മാച്ച് ചെയ്യണം, ഒത്തുപോകണം എന്ന് മെൻഷൻ ചെയ്യുന്ന കൺസെപ്റ്റാണ് മാച്ചിങ് കൺസെപ്റ്റ്. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം റവന്യൂ ഏൺ ഡ്യൂറിങ് ആൻഡ് അക്കൗണ്ടിങ് പീരീഡ് ആർ മാച്ച്ഡ് വിത്ത് എക്സ്പെൻസ് ഇൻകേർഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് വൈൽ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ വരുമാനവുമായിട്ട് ആ വരുമാനം നേടാൻ നമ്മൾ ഏതൊക്കെ രീതിയിൽ എക്സ്പെൻസ് ചിലവുകൾ വന്നിട്ടുണ്ടോ ആ ചിലവുകളുമായിട്ട് താരതമ്യം മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ ചിലവുകൾ പരിഗണിക്കണം എന്നതാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ വരുമാനം നേടുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ആ വരുമാനം നേടാൻ വേണ്ടി നമുക്ക് പല രീതിയിലുള്ള ചിലവുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വരുമാനം രേഖപ്പെടുത്തുമ്പോൾ ഒരു വർഷത്തെ ഒരു വരുമാനം രേഖപ്പെടുത്തുമ്പോൾ ആ വരുമാനം നേടാൻ വേണ്ടി ആ വർഷം ചിലവഴിച്ച തുക കൂടി രേഖപ്പെടുത്തണം. സെയിം അക്കൗണ്ടിങ് ഇയറിൽ തന്നെ ആ എക്സ്പെൻസ് കൂടി രേഖപ്പെടുത്തണം എന്നതാണ് മാച്ചിങ് കൺസെപ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഈ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണക്കാക്കുന്നതും ക്ലോസിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതും പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ രേഖപ്പെടുത്തുന്നതും. ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തെന്ന് രേഖപ്പെടുത്തുന്ന ഇതാണെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ രേഖപ്പെടുത്തുക, ഉദാഹരണം ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ്, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, ഇൻകം റിസീവ്ഡ് അഡ്വാൻസ്, ഇതെല്ലാം രേഖപ്പെടുത്തുന്നത് ഈ കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഒരു വർഷത്തെ ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ ആ വർഷത്തെ വരുമാനത്തിൽ നിന്ന് ആ വരുമാനം നേടാൻ വേണ്ടി വന്ന ചിലവുകൾ കുറക്കണം, അല്ലെങ്കിൽ ആ ചിലവുകൾ പരിഗണിക്കണം എന്നതാണ് ഈ കൺസെപ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തുമ്പോൾ വളരെ ജാഗ്രത കാണിക്കണം, അല്ലെങ്കിൽ
പ്ലെയിങ് സേഫ്, കരുതലോട് കൂടിയിരിക്കുക എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഈ കൺസർവേറ്റിസം കൺസെപ്റ്റ് ഈസ് ആൾസോ കോൾഡ് പ്രൂഡൻസ് കൺസെപ്റ്റ്. കൺസർവേറ്റിസം കൺസെപ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൂഡൻസ് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പോളിസി ഓഫ് പ്ലെയിൻ സേഫ്, ജാഗ്രത കാണിക്കുക എന്ന് തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തുമ്പോൾ വളരെ കരുതലോടെ നീങ്ങണം എന്നാണ് ഈ കൺസെപ്റ്റ് വ്യക്തമാക്കുന്നത്. എന്താണ് കൺസർവേറ്റിസം? അപ്പോൾ എങ്ങനെയാണ് കരുതലോടെ നീങ്ങേണ്ടത്? ആസ് പെർ ദി കൺസർവേറ്റിസം കൺസെപ്റ്റ്, ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ് വൈൽ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ലാഭം മുൻകൂട്ടി കാണരുത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാവാത്ത ലാഭം ഒരിക്കലും നമ്മൾ രേഖപ്പെടുത്തരുത്. പക്ഷേ നമ്മൾ എല്ലാ രീതിയിലുള്ള പോസിബിൾ ലോസസും നഷ്ടസാധ്യതകളും പരിഗണിക്കണം എന്ന് പ്രസ്താവിക്കുന്ന പ്രിൻസിപ്പിളാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. അപ്പോൾ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ് ഓർ റെക്കോർഡഡ്. ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന, മുൻകൂട്ടി കാണുന്ന ലാഭങ്ങളൊന്നും തന്നെ നമ്മൾ രേഖപ്പെടുത്തരുത്. ലാഭം മുൻകൂട്ടി കാണരുത്, ഒരു ലാഭം ഉണ്ടാവാൻ സാധ്യതയുള്ള ലാഭങ്ങളൊന്നും നമ്മൾ ഒരിക്കലും രേഖപ്പെടുത്താൻ പാടില്ല. പക്ഷേ സാധ്യത ഉള്ള നഷ്ടങ്ങളോ, നഷ്ടസാധ്യത ഒരിക്കലും രേഖപ്പെടുത്താതിരിക്കരുത്. ഓൺലി പോസിബിൾ ലോസസ്, എല്ലാ പോസിബിൾ നഷ്ടസാധ്യതകളും നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തണം എന്ന് മെൻഷൻ ചെയ്യുന്ന കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. അപ്പോൾ ഈ ദിസ് കൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്, ലാഭം നമ്മൾ മുൻകൂട്ടി കാണരുത്. ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഭസാധ്യതകളൊന്നും നമ്മൾ രേഖപ്പെടുത്തരുത്, അല്ലെങ്കിൽ നമ്മൾ ലാഭം മുൻകൂട്ടി കാണാൻ പാടില്ല. പക്ഷേ എന്ത് മുൻകൂട്ടി കാണണം? ബട്ട് പ്രൊവൈഡ് ഓൾ പോസിബിൾ ലോസസ്, ഏതൊക്കെ രീതിയിൽ ബിസിനസ്സിന് നഷ്ടസാധ്യതകൾ വരാമോ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ബിസിനസ്സിൽ ബുക്സ് ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താനുള്ളത്. ഇതിനെയാണ് നമ്മൾ കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിംഗ് കൺസെപ്റ്റാണിത്. അപ്പോൾ ദിസ് കൺസെപ്റ്റ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഓൾ പോസിബിൾ ലോസസ്. എല്ലാ ഒരിക്കലും പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, പക്ഷേ എല്ലാ പോസിബിൾ ലോസസ്സും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, മുൻകൂട്ടി കാണണം. ലാഭം മുൻകൂട്ടി കാണരുത്, നഷ്ടസാധ്യതകൾ തീർച്ചയായും നമ്മൾ മുൻകൂട്ടി കണ്ട് അത് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ കൺസർവേറ്റിസം കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന ചില എക്സാമ്പിൾസ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, വാല്യൂയിങ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. നമ്മൾ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിൽ, അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ അവസാനത്തിൽ, ഉദാഹരണം ഡിസംബർ 31-നോ മാർച്ച് 31-നോ ക്ലോസ് സ്റ്റോക്കിൻ്റെ വില കണക്കാക്കാറുണ്ട്. അപ്പോൾ വില കണക്കാക്കുമ്പോൾ സ്റ്റോക്ക് വാങ്ങിയ ഒരു വിലയുണ്ടാവും അല്ലേ. അപ്പോൾ ഉദാഹരണം ഒരു പേന നമ്മൾ വാങ്ങിയത്, അപ്പോൾ അതിൻ്റെ വില വാങ്ങിയ അപ്പോഴത്തെ വാങ്ങിയ വില 10 രൂപയാണ്. എന്നാൽ ഇപ്പോഴത്തെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 12 രൂപ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ അതിൻ്റെ സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്കിൻ്റെ വില ഇടുമ്പോൾ നമ്മൾ 12 രൂപ ഇട്ട് പോകരുത്. അപ്പോൾ ലാഭമാണ്, 2 രൂപ കൂടി വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ അത് ചെയ്യരുത്, വിലയിൽ വർധനവ് ഒരിക്കലും കാണിക്കരുത്. അവിടെ എന്താ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത്? ക്ലോസ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യേണ്ടത് ക്ലോസ് സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ കുറവ് അതാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ലാഭം ആൻറ്റിസിപ്പേറ്റ് ചെയ്യണ്ട, പക്ഷെ നഷ്ടസാധ്യത നമ്മൾ എന്ത് ചെയ്യണം? ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് രേഖപ്പെടുത്തണം. മറ്റൊരു ഉദാഹരണമാണ് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. എന്താണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളിലും പ്രൊവിഷൻ എന്ന ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്താണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്? നമുക്കറിയാം ഉൽപ്പന്നങ്ങൾ സാധാരണ ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമേഴ്സിന് കടമായി വിൽപ്പന നടത്താറുണ്ട്. അങ്ങനെ കടമായി വിൽപ്പന നടത്തുമ്പോൾ ധാരാളം കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് പണം ലഭിക്കാനുണ്ടാവും. അവരെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം എല്ലാ ആളുകളിൽ നിന്നും കൃത്യമായി പണം ലഭിക്കണമെന്നുണ്ടോ? ഇല്ല. പല കാരണങ്ങളാൽ നമുക്ക് പണം നൽകാനുള്ള ആളുകളിൽ നിന്ന് പണം കിട്ടാതിരിക്കാം. ഉദാഹരണമായി നമ്മളുടെ ഒരു കസ്റ്റമർ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അയാൾക്ക് തീരെ സാമ്പത്തിക ശേഷിയില്ല, പലതവണ ആവശ്യപ്പെട്ടും ചിലപ്പോൾ അയാൾ പണം നൽകാതിരിക്കാം. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട്. എന്തിനുള്ള സാധ്യത? നമുക്ക് കടം ലഭിക്കാതിരിക്കാനുള്ള, നമ്മൾ നൽകിയ നമുക്ക് പണം ലഭിക്കാതിരിക്കാനുള്ള ഡൗട്ട്സ് ഫുൾ ഡെപ്റ്റ്സിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ചില നഷ്ടസാധ്യതക്ക് നമ്മളൊരു പ്രൊവിഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തിൻ്റെ ഏത് പ്രിൻസിപ്പലിനെ അടിസ്ഥാനമാക്കിയാണ്? കൺസർവേറ്റിസം പ്രിൻസിപ്പലിനെ അടിസ്ഥാനമാക്കിയാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ദെൻ മറ്റൊന്നാണ് റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് ഗുഡ് വിൽ ആൻഡ് പാറ്റന്റ്. പാറ്റന്റ് ഗുഡ് വിൽ പോലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റൈറ്റ് ഓഫ് ചെയ്യാറുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഏത് പ്രിൻസിപ്പലിനെ അടിസ്ഥാനമാക്കിയാണ്? കൺസർവേറ്റിസം പ്രിൻസിപ്പലിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 പ്രധാനപ്പെട്ട ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് ചർച്ച ചെയ്തത്. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് പിരീഡ് കൺസെപ്റ്റ്. സെക്കൻഡ് വൺ, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. തേർഡ് വൺ, മാച്ചിങ് കൺസെപ്റ്റ്. ലാസ്റ്റ് വൺ, കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് കൺസെപ്റ്റ്. അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ നൽകാനുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു 3 സെൻറ്റൻസെങ്കിലും ഉൾക്കൊള്ളുന്ന, പരമാവധി എത്ര മതി, 3 സെൻറ്റൻസെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു എക്സ്പ്ലനേഷൻ കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ് ആ കൺസെപ്റ്റ്? അതോടൊപ്പം തന്നെ നമ്മൾ നോക്കും, ലാസ്റ്റ് നമ്മൾ ചില എക്സാമ്പിൾ നൽകിക്കൊണ്ട് ഇത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നീ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഉദാഹരണം, ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഇത് ഏത് കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? കൺസർവേറ്റിസം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാം. ആ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഗ്രൂപ്പിലോ നേരിട്ടോ ഉന്നയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.